എങ്ങനെ ഇവിടുന്ന് ഭക്ഷണം ഞാൻ ഒന്ന് അലയിക്ക ഏതായാലും വന്നില്ലേ അത്ര കാര്യമാക്കണ്ട സംഗതി എന്തായാലും മൂപ്പര് അവതരണം ഉണ്ടല്ലോ അത് ഗംഭീരാ കഴിക്കാ ഏതായാലും ഒന്ന് കൈക്ക് പോന്നെ നിങ്ങള് കഴിച് തൃഷ്ണാപള്ളിയിലെ പോത്തലെടുക്കാൻ പോയപ്പോ മഞ്ഞും വെയിലും കൊണ്ടീനി ഭയങ്കര കഫ് കെട്ട് കൊറേ കൊരക്കുമ്പോ ഒരു കട്ട കഫം കൊണ്ട് പോരും ഔ വല്ലാത്ത ജാതി മരുന്നൊന്നും ഞാൻ കുടിക്കാറില്ല തിന്നോളി ആ ആളിയോ ഞാനിരുന്നോളാം തുടങ്ങിക്കോളിട്ടോ ഭക്ഷണം ഒന്നും നന്നായിട്ടില്ല കുലസുവിന് നല്ല സുഖം ഉണ്ടായിരുന്നില്ല രണ്ടു ദിവസമായിട്ട് ഭയങ്കര വയരൾക്ക കക്കൂസക്ക് പായ വന്ന് കടക്കുക അഞ്ചു മിനിറ്റ് കഴിയുന്നതിന് മുമ്പ് പിന്നെയും പായ വന്ന് കടക്ക ചുരുക്കി പറഞ്ഞാല് കക്കൂസിന്റെ വാതിലടക്കാൻ സമയല്ല ഞാൻ കൊറേ ചിരിച്ചു ആയി വല്ലാത്ത ജാതി ഇന്ന് രാവിലെയാണ് ഇപ്പോ ഒന്ന് തല പൊക്കിയത് കൂൽസോൽ നിർത്തി ആ ഇതാ കണ്ടില്ലേ മുഖത്തെ ചീണം വിട്ട് മാറിയിട്ടില്ല കണ്ടോ കണ്ടോ <laughs> <laughs> cool so, ോ ഞാനെന്റെ വയറ്റം കാര്യം പറയുന്നു ഇവലോടെ ഭക്ഷണം മോശാലേ ബലക്കൊന്നു തോന്നരുതല്ലോ തിന്നോളി തിന്നോളി ആ ഇതാ കോഴിക്കാഷ്ണുണ്ടല്ലോ വല്ലാത്ത ജാതി അവർ അങ്ങോട്ട് കൊടുക്കി അങ്ങോട്ട് കൊടുക്കി മരുവനെ പുടിന്നോ കഴിഞ്ഞു എന്താ നിങ്ങൾ ചെയ്യുന്നത് അളിയന് ഇവിടെ ഒന്ന് ഇരുന്നോളി കഴിക്കാൻ നോക്കി അല്ല ബീഫാ പൊടിച്ചോളി ഇവിടുത്തെ അങ്ങാടിൽ കുഞ്ഞാണിന്റെ അടുത്തു നിന്നാണ് ഇപ്പൊ എല്ലാരും അറച്ചി വാങ്ങല് വല്ലാത്ത ജാതി നിങ്ങളോട് പറയാണെങ്കിൽ ബാപ്പുട്ടി പണ്ട് ഒരു ഉരുവിനർത്ത് കടന്റെ മുന്നിൽ ഒരു പോത്തിന്റെ തല വെച്ചാ പിന്നെ അവിടെ വെക്കുന്നതൊക്കെ പോത്താണല്ലോ പക്ഷെ അന്ന് ബാപ്പുട്ടീന്റെ കള്ളി വെളിച്ചത്തായി എന്താ കാര്യം അന്നോ പയ്യനാണ് അർത്ഥത് പിന്നെയാണ് അറിഞ്ഞത് പയ്യനെ പേപ്പട്ടി കടിച്ചിരുന്നു എന്ന് അതിന് തെളിവെന്താന്ന് വെച്ചാല് കടി കൊണ്ട ഭാഗത്ത് ഒരു തേങ്ങന്റെ വൃണം വിടണം ഇങ്ങനെ കടന്ന് തളക്ക എന്നാ കണ്ടോല് പറഞ്ഞത് വല്ലാത്ത ജാതി പെട്ടെന്ന് നിർത്തിയാളം ഏ അല്ല അളിയാ എന്താ പെടം ഉണ്ടായത് ഇതൊക്കെ തന്നെ ഉണ്ടായത് കേറ്റിക്കോളി കേറ്റിക്കോളി കുൾസോ